വയനാട്ടിലെ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ അപകടത്തിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ആ പ്രദേശം മുമ്പ് എങ്ങനെയായിരുന്നുവെന്ന് കാണണം. ഇപ്പോൾ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്ന ചില സ്ഥലങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ചുരൽമലയുടെ താഴ്ഭാഗമാണ്. പുഴ ചുറ്റി ഒഴിയുന്ന ഒരു മനോഹരമായ പ്രദേശം. വീടുകളും കടകളും അമ്പലവും പാലവും സ്കൂളും സ്കൂൾ ഗ്രൗണ്ടും ഹോം സ്റ്റേകളും ഒക്കെ നിറഞ്ഞ ഒരു വലിയ ഗ്രാമം. ഇന്ന് അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ബാക്കിയിരിക്കുന്ന വീടുകളും ഇനി ഉപയോഗയോഗ്യമാണെന്ന് തോന്നുന്നില്ല. ഇത് ആ അമ്പലം ഇരുന്ന സ്ഥലമാണ്. അവിടെ അതിന്റെ തറ പോലും ഇനി ബാക്കിയില്ല. ഈ പഴയ ചിത്രത്തിൽ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതേ സ്ഥലത്തിന്റെ വേറൊരു ചിത്രമാണിത്. ഇവിടെ നിന്നും തിരിഞ്ഞ് മോൾ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്കൂളും സ്കൂൾ ഗ്രൗണ്ടും പാലവും ഒക്കെ ഇരുന്ന സ്ഥലം കാണാം. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ നമ്മൾ കാണുന്നത് വീടുകളും ഹോം സ്റ്റേകളും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇതിൽ നമുക്ക് കാണാം പുഴ ഇടതുവശത്തൂടെയാണ് ഒഴുകുന്നത്. വലതുവശത്തായിട്ട് കാണുന്ന റോഡാണ്. മുമ്പ് കണ്ടതിനേക്കാൾ കൂടുതൽ ജനവാസമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഇന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. വലതുവശത്ത് നമുക്ക് ആ റോഡിന്റെ ഒരു ചെറിയ ഭാഗം ആ രണ്ട് തെങ്ങുകളുടെ ഇടയ്ക്കായിട്ട് കാണാം. പഴയ ചിത്രത്തിൽ നിന്നും ഇന്ന് ബാക്കി നിൽക്കുന്ന മൂന്നാല് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇതിൽ നമുക്ക് കാണാം. ബാക്കി ഈ പ്രദേശത്തുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിൽ ഒഴുകിപ്പോയിരിക്കുകയാണ്. ഇനി ഈ പ്രദേശത്തിന്റെ മറുവശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഇന്ന് കാണുന്നത് ഈ സ്ഥിതിയിലാണ്. കുറച്ചുകൂടി ദൂരെ നിന്ന് നോക്കിയാൽ എത്രമാത്രം വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാം. അതിൽ ഒന്നും ഇന്ന് ബാക്കിയില്ല. ഒരു ചെറിയ തുരുത്ത് മാത്രമാണ് ഇന്ന് ബാക്കിയുള്ളത്. ഇതിൽ നമുക്ക് ഇപ്പോൾ കുറച്ചെങ്കിലും കാണാൻ പറ്റുന്ന ചില പോയിന്റുകൾ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് കാണാം ഈ പോയിന്റുകൾക്കിടയിലുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളും എല്ലാ വീടുകളും ഉരുൾപൊട്ടലിൽ വലിച്ചു പോയിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി നമ്മൾ മുമ്പോട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തെത്തും. മുണ്ടക്കൈ ഗ്രാമവും പൂർണ്ണമായും പുഴയുടെ തീരത്ത് തന്നെയായിരുന്നു. അതിനാൽ ആ പ്രദേശവും പൂർണ്ണമായി വെള്ളം കൊണ്ടുപോയിരിക്കുകയാണ്.
ഇവിടെയും പഴയ ദൃശ്യങ്ങളിലും പുതിയ ദൃശ്യത്തിലും നമ്മൾ കുറച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ ഇടയിലുള്ള മൊത്തം എല്ലാ സ്ഥലങ്ങളും തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്. വയനാട്ടിലെ മുണ്ടക്കൈയുടെ മുകൾ ഭാഗത്ത് നിന്നും ആരംഭിച്ച ഉരുൾപൊട്ടൽ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും താഴ്ന്ന ഭാഗങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുകയും 500-ൽ പരം ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്തു.